നിന്റെ ബോയ്ഫ്രണ്ട് ഞാൻ തന്നെയല്ലേ. എന്നിട്ട് ഇപ്പം എന്നോട് സംസാരിക്കണമെങ്കിൽ കൂടുതൽ അവൻ്റെ അടുത്ത് സംസാരിക്കലാണല്ലോ. ഒക്കെ പോട്ടെ, നീ നിക്കാൻ്റെ ഒരു വീട്ടിൽ പറയാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പറഞ്ഞാ അക്കു, നിനക്ക് നിനക്ക് എന്തൊരു താല്പര്യമില്ലാത്ത പോലെ. താല്പര്യക്കുറവിനല്ല സീനു, ജോലിക്കൊക്കെ പോയി ലൈഫ് സെറ്റായിട്ട് എനിക്ക് നിക്കാഹിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. സെയ്നു, ഞാനിതൊക്കെ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, എൻ്റെ വീട്ടിലെ കാര്യം. പഠിക്കാൻ ഉമ്മ എതിരെ നിന്നിട്ടും ഒരു വിധത്തിലാണ് ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് നിനക്ക് ആലോചനയായിട്ട് എൻ്റെ വീട്ടിൽ വരണം അല്ലേ. ഇതൊക്കെ ഞാൻ നിൻ്റേതായും തോന്നിയപ്പോഴല്ലേ. നിക്ക്, എനിക്കൊന്നുകൂടി ആലോചിക്കണം. ദേ അവൻ വിളിക്കുന്നുണ്ട്, ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം. നിനക്ക് ചുമ്മാ ഇരുന്ന് പഞ്ചാര അടിക്കാനല്ലേ. അവൻ വല്ല അത്യാവശ്യത്തിന് വിളിക്കുന്നതായിരിക്കും. അതൊന്നും എനിക്കറിയണ്ട. നീ ഇപ്പൊ പറയണം, ഞാനാണോ അവനാണോ നിനക്ക് വലുത്. ഇപ്പൊ തന്നെ പറയണോ? ഇപ്പൊ തന്നെ പറയണം. പറയാം. ഇതെത്രേ ഉള്ളൂ, നീ എന്റെ ലവറാ. നീ ചിലപ്പോ എന്നെ ഇട്ടിട്ട് പോയിന്നിരിക്കാം, പക്ഷെ അവൻ എന്റെ ഫ്രണ്ടാ. അവൻ എന്നും കൂടെ ഉണ്ടാവും. ആ ഒരു വ്യത്യാസം മനസ്സിലായോ? അപ്പൊ നമ്മുടെ കല്യാണ കാര്യോ? സമയമെടുക്കും. ഹലോ ഡയറക്ടർ സാറ്, പറയ്, എന്തായി എഴുത്ത്? എഴുത്ത് ഇന്നലത്തെ അതേ അവസ്ഥ തന്നെ. എങ്ങനെ തുടങ്ങണമെന്നൊരു ഐഡിയ കിട്ടുന്നില്ലെന്നേ. എത്ര ദിവസമായി ഇങ്ങനെ? എനിക്കാണെന്ന് രാത്രി 12 മണി വരെ സമയമുള്ളൂ. അതിനുള്ളിൽ എങ്ങനെയാ? എടോ, ശരിക്കും തന്നെ പ്രശ്നം എന്താ? താൻ എത്രയോ വട്ടം എൻ്റെ അടുത്ത് അവളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അറ്റംപോലൊന്നും എനിക്കറിയില്ലെങ്കിലും ഓരോ വട്ടം താനത് പറയുന്ന കേൾക്കാൻ എന്ത് രസമറിയോ. എടോ എടോ, അതിനൊരു ജീവനുണ്ട്. തൻ്റെ ഭാഷയിൽ അതിനെ എന്തോ പറയൂലോ. എന്താ അത്? എസ്തെറ്റിക്സ്. അതാണ്, താൻ ഒന്നുകൂടി ഒന്ന് എഴുതാൻ ശ്രമിച്ചു നോക്ക്. എന്നിട്ടും പറ്റണില്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോവാറില്ല ആ സ്ഥലമല്ലേ, നമുക്ക് രണ്ടാൾക്ക് മാത്രം അവിടെ വരെ ഒന്ന് പോവാം. എന്നിട്ട് താൻ ഒന്നുകൂടി ഈ കഥ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്നോടൊന്ന് പറ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാം എന്താണ് ഈ കഥ തനിക്ക് എഴുതാൻ പറ്റാത്തതെന്ന്. ഓക്കേ, ഞാൻ എഴുതാം. എന്നോടാരെങ്കിലും അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉണ്ടെന്ന്. കാരണം എൻ്റെ ലൈഫിൽ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. ഒരു പെരുന്നാൾ രാത്രി പള്ളിമുറ്റത്ത് വെച്ചിട്ടാണ് എൻ്റെ ലൈഫിൽ വലിയൊരു അത്ഭുതം സംഭവിക്കുന്നത്. നീയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആ അത്ഭുതം. അന്ന് ആ പള്ളിമുറ്റത്ത് വെച്ചാണ് നിന്നെ ഞാൻ ആദ്യം കണ്ടത്. അത്രയും ആളുകൾക്കിടയിൽ നീ മാത്രമാണ് എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. നിന്നെ മാത്രമേ എൻ്റെ കണ്ണുകൾ കണ്ടുള്ളൂ. അന്നു മുതൽ ഇന്നീ നിമിഷം വരെ 1000 പൂർണ്ണചന്ദ്രം പ്രകാശം നിൽക്കുന്ന ശോഭയോടെ നീ എൻ്റെ മുന്നിൽ തെളിഞ്ഞിരുന്നു. കാലം എത്ര കഴിഞ്ഞിട്ടും അതിലൊരു മാറ്റമില്ല. ഈ കാലം അത്രയും എന്നിലുണ്ടായ മാറ്റങ്ങൾക്കും എനിക്ക് എന്നോട് തന്നെ ഇഷ്ടം തോന്നി തുടങ്ങിയതും നിന്നെ കണ്ടതിനു ശേഷമാണ്. ഒരിക്കൽ നീ എൻ്റേതാവുമെന്ന് തോന്നുന്ന വിധത്തിൽ ഇന്നേ വരെ എന്നെ നോക്കുകയോ സംസാരിക്കുകയോ ചിരിക്കുകയോ പോലും ചെയ്തിട്ടില്ല. എന്നിട്ടും എന്നിലുണ്ടായ എല്ലാ മാറ്റങ്ങളുടെയും കാരണം നീ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളവരുടെ കാഴ്ചയിൽ ഭ്രാന്താൻ തോന്നിക്കുന്ന ചില പ്രണയങ്ങളുണ്ട്. നീ എന്നാൽ എനിക്ക് ഭ്രാന്താണ്. ഇതല്ല, ഇങ്ങനെയല്ല ഞാൻ എഴുതേണ്ടത്. ഇത് മൊത്തം ക്ലീശയാണ്. എനിക്ക് ഇതിൽ നന്നായി എഴുതാൻ കഴിയും. നിള പോലെയാണിന്നും ഞാൻ ഒഴുകാനാവുന്നില്ല. ആരോ എന്നെ കോരിയെടുക്കുന്നു. നിശ പോലെയാണിന്നു ഞാൻ ഉറങ്ങാനാവുന്നില്ല. ഒരു നിലാവിൻ്റെ മിഴികളിൽ അണയാതെ നിൽക്കുന്നു. ചതിയനാണിന്നെൻ്റെ ദൈവം അതിരാവിലെ ഒരു കഠിന വേദന കരളിൽ തന്നു. മുത്തിക്കുടിക്കേണ്ട, തൊട്ടുകൂട്ടാൻ പോലും അല്പം വിഷം തന്നില്ലയൊപ്പം. ഹേ ബാംസുരി, നിന്റെ ഇടറിയ ജപശ്രുതി ഇനിയും എൻ്റെ കാതിൽ പകരരുത്. വസന്തം ഇങ്ങനെയാണെങ്കിൽ പൂക്കളോട് പോലും ഞാൻ കലഹിച്ചു പോകും. അത്ര നിരാശനായിരിക്കും. കുത്തിയത് മതി, മാപ്പുവ. ജിത്തുവാ, നാളത്തെ കാര്യം എന്താ എന്ന് അറിയാനാ? ഇവിടെ വരെ എന്നിട്ട് കേറാതെ പോവാ. ഈ നിങ്ങളോട് ഉണ്ടായിരുന്ന ഞാൻ കണ്ടില്ലല്ലോ. ഇപ്പൊ അങ്ങോട്ട് എന്താ അവൻ ഓടിക്കും? ഓ ശരിയാ, ഞാനത് ഓർത്തില്ല. അവിടെ സീരിയലിന്റെ സമയമാണല്ലോ ഇപ്പൊ. അല്ല, ഇത് രണ്ടാളും കൂടി ഇപ്പൊ അങ്ങോട്ടാ? സ്ഥിര സ്പോട്ടിലേക്ക് തന്നെ, ചെറിയൊരു പരിപാടി. വേഗം വന്നേക്കണം കേട്ടോ, കഴിഞ്ഞ ദിവസം പോണ വൈകരുതേ. വേറെ ഒന്നും കൊണ്ടല്ല,
കെട്ടിച്ചുവിടാറായ പെണ്ണിനെ രാത്രി സർക്കിട്ടിന് വിടാന്ന് പറഞ്ഞ് അവൾ എന്നെയാ വഴക്ക് പറയുന്നത്. കാലം മാറുന്നവർ അറിഞ്ഞിട്ടില്ല, അതാ പ്രശ്നം. അതെങ്ങനെയാ സൊസൈറ്റി മാറണമെന്ന് പറയുന്നതും പെമ്പിള്ളാര് അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ പൂട്ടിയിടുന്നതും നിങ്ങളൊക്കെ തന്നെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പോൾ അക്കുവിന് കൊടുക്കുന്നൊരു ഫ്രീഡം ഉണ്ടല്ലോ, അത് അക്കുവിന് അവകാശപ്പെട്ടാണെന്ന് ഉമ്മയെ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ ഫ്രീഡം എന്ന് പറഞ്ഞാലേ ആണിനും പെണ്ണിനും ഒരുപോലെ കിട്ടേണ്ട ഒന്നാണ്. ഇപ്രാവശ്യം പറ്റിയില്ല അല്ലേ? ഞാൻ അവളെ കണ്ടതിന് ശേഷമുള്ള ആറാമത്തെ ബർത്ത്ഡേ ആണത്. അവളുടെ ഓരോ ബർത്ത്ഡേയും തമ്മിൽ എനിക്ക് വലിയ ദൂരമൊന്നും തോന്നാറില്ല. ടെക്കെന്ന് പറഞ്ഞ അടുത്ത ബർത്ത്ഡേ ഇങ്ങനെ എത്തും, ഇതോ അത്രേ ഉള്ളൂ. എടോ, താൻ എന്നോട് കൂടുതൽ സംസാരിക്കാറുള്ളത് ആ കുട്ടിയെ പറ്റിയാണ്. ഇന്ന് ഞാൻ ഇതുവരെ ചോദിക്കാത്തൊരു കാര്യം ചോദിച്ചോട്ടെ? ഈ ലോകത്ത് എത്രയും പെൺകുട്ടികൾ ഉണ്ടായിട്ടും അവർക്ക് ആർക്കുമില്ലാത്ത എന്ത് പ്രത്യേകത തൻ്റെ ഈ കുട്ടിക്കുള്ളത്? എടോ, എന്താക്കോ? ഒന്നിങ്ങ് നോക്കേ. പറ. ഇപ്പോ നല്ല വൈബാണ്. തന കുട്ടിയെ പറ്റി പറ, ആദ്യമായി കണ്ടത്, സംസാരിച്ചത്, അങ്ങനെയെല്ലാം. പിന്നെ താൻ എപ്പോഴും പറയാറില്ല കുട്ടിപ്പാടി പാട്ടില്ലേ, അതുകൂടെ ഈ ഒരു മൂഡില് ചുമ്മാ അടിപൊളിയായിരിക്കും. നമ്മുടെ വലിയ പള്ളിയിലെ പെരുന്നാളിൽ നിന്ന് ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത് അന്ന് അവിടെ സ്റ്റേജിൽ ഗാനമേളയൊക്കെ നടക്കുന്ന സമയം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, തട്ടത്തിൻ മറയത്തിലെ അനുരാഗത്തിൻ വേളയിൽ പരമായി വന്നൊരു സന്ധ്യയിൽ ആ പാട്ടാണ് അവിടെ പാടിയിരുന്നത്. ഞാനും ചിത്തുവും പാട്ടൊക്കെ കേട്ടങ്ങനെ നിൽക്കുക. ആ സമയത്ത് പെട്ടെന്നാണ് അവളെന്നെ കണ്ണിലുടക്കിയത്. ആ ഒരു മൊമെന്റ് ഇപ്പോഴും ഓർക്കുമ്പോൾ എന്നെ ഒരു മാജിക്കൽ ഫീലാണ് വേണ്ടത്. മിന്നുന്ന നീല ലൈറ്റുകൾക്കിടയിലൂടെ നീല ചുരിദാറിട്ട് അവൾ പെട്ടെന്ന് എന്നെ നോക്കിയൊരു ചിരി ചിരിച്ചു. ആ ചിരിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നക്കോ, ആ ഒരു ഫീല് എങ്ങനെ നിന്നോട് പറയണമെന്ന് എനിക്കറിയില്ല. ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല അല്ലേ? സത്യം, ചുറ്റൊന്നല്ല അവിടെ ഉള്ള ഒന്നും കാണാൻ പറ്റില്ല. മൊത്തത്തിൽ ബ്ലാങ്കായി പോയി. അവിടെ പിന്നെ ഞാനും അവളും മാത്രം. താനിത് പറയണ കേൾക്കാൻ തന്നെ എന്ത് രസമറിയോ? പിന്നെന്താ ആ ഫീൽ എഴുത്തിൽ കൊണ്ടുവരാൻ പറ്റാത്ത? അക്കു, ഇതൊരു ഫീല് മാത്രമല്ല, അവളുടെ ആ ചിരികൊണ്ട് എൻ്റെ ലൈഫിലുണ്ടായ മാറ്റം അത് വളരെ വലുതാണ്. അവളുടെ ആ ചിരികൊണ്ട് എൻ്റെ ലൈഫിലുണ്ടായ മാറ്റം അത് അവളറിയണം. അതെങ്ങനെ എഴുതണം എന്നൊരു ഐഡിയ എനിക്ക് കിട്ടാത്തത്. ലൈഫിൽ വ്യക്തമായ ലക്ഷ്യമില്ലാതെ എങ്ങോട്ടോ പോയിക്കൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിലുണ്ടായ മാറ്റം അത് ചില്ലറൊന്നുമില്ല. ആ മാറ്റം കൊണ്ടാണ് നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നതും കഥകൾ സംസാരിക്കുന്നതും ഞാനിപ്പോൾ ഈ സിനിമയാ. ലൈഫിൽ എന്തെങ്കിലും നേടണം ചെയ്യണം എന്നൊക്കെ തോന്നിയത് തന്നെ അവളെ കണ്ടതിന് ശേഷം. ഇപ്പോ 5 വർഷമായല്ലേ, ഒരിക്കൽ പോലും ഇണ്ടാതെ, യാതൊരു റെസ്പോൺസും ഇല്ലാതെ ഇപ്പോഴും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന എന്താ? അതിലൊരു കാരണമുണ്ട്. തനത് വിശ്വസിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല, പക്ഷെ സത്യമാണ്. ഞാൻ എപ്പോൾ അവളെ കാണണമെന്ന് ആഗ്രഹിച്ചാലും ഞാൻ അവളെ സ്വപ്നം കാണുമായിരുന്നു. ആ സ്വപ്നത്തിൽ ഞങ്ങൾ ഒരുപാട് നേരം സംസാരിക്കുമായിരുന്നു. അല്ലടോ, ഈ സ്വപ്നത്തിലുള്ള കാണലും സംസാരിക്കലും മാത്രമേ ഉള്ളോ? നേരിട്ട് കാണാറ് സംസാരിക്കാറൊന്നുമില്ലേ? അങ്ങനെ സ്വപ്നം കാണുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ എവിടെയെങ്കിലും വെച്ച് കാണുമായിരുന്നു. അതങ്ങനെ കൃത്യമായി സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ സത്യമാണ്. അങ്ങനെ നേരിൽ കാണുമ്പോൾ സംസാരിക്കാറുണ്ടോ? ഒരു ദിവസം ഞാൻ അവളെ ബസ്സിൽ കണ്ടു. അന്ന് അവൾ എന്നെ നോക്കി ചിരിച്ചു. എൻ്റെ അക്കു, ആ ചിരിക്ക് ശേഷം പിന്നുള്ള ഒരു 6 മാസം എന്നെ പൊളിയരുതെന്നറിയോ? ഒരു വൈബിൽ അങ്ങ് പോയി. അപ്പോ ആ ചിരിക്ക് ശേഷമാണല്ലോ മിണ്ടണത്? അതിനവളെ എന്നെ നോക്കിയല്ലോ ചിരിച്ചത്, പിന്നെ എങ്ങനെ മിണ്ടാണ്? അപ്പൊ പിന്നെ ആരെ നോക്കിയാ ചിരിച്ചേ? അന്നവള് നോക്കി ചിരിച്ചത് അവരുടെ അച്ഛൻ്റെ കടയിലേക്കാ. എനിക്കിത് മനസ്സിലായത് 6 മാസം കഴിഞ്ഞു. ബെസ്റ്റ്, ഇനി 1 മണിക്കൂർ കൂടി ഉള്ളൂ കേട്ടോ. അല്ലടോ, അപ്പൊ തനിക്ക് വിഷമായില്ലേ?
അന്ന് തന്നെ നോക്കിയല്ല അവള് ചിരിച്ചെന്ന് അറിഞ്ഞപ്പോ വിഷമായില്ലെന്ന് വെച്ചാ കള്ളാവും. പക്ഷെ ആ ഒരു ചിരി കൊണ്ട് ഒരു ആറുമാസം ഞാൻ ഹാപ്പി ആയിരുന്നു. അല്ല, അന്ന് തന്നെ നോക്കിയ എല്ലാ കുട്ടി ചിരിച്ചേന്ന് പറഞ്ഞില്ലേ, പിന്നെ എങ്ങനെയാ നിങ്ങൾ മിണ്ടണത്? ഞങ്ങൾ രണ്ടു വട്ടം മിണ്ടിയിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് നല്ല അസലായിട്ട് ചീറ്റിപ്പോയി. രണ്ടാമത്തേത് എന്താ പറയാ, ഒരു രക്ഷയില്ലായിരുന്നു, വേറെ ലെവലായിരുന്നു. എന്താ സംഭവം? അത് അവളുടെ ഒരു ഫ്രണ്ടിന്റെ മാരേജ് കഴിഞ്ഞു വരുന്നുള്ളേ. അന്നോട്ടും പ്രതീക്ഷിക്കാതെ അവൾ എന്നെ മുന്നിൽ വന്നു. എനിക്കാണ് എന്താ പറയേണ്ടത് ഒരു പിടിവില്ലാത്തൊരവസ്ഥ. നമ്മളൊട്ടും അത് എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. അന്ന് ഫസ്റ്റ് ടൈം അവളെ തൊട്ടടുത്ത് നിന്ന് ഫേസ് ടു ഫേസ് നോക്കി സംസാരിച്ചു. അതുവരെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ മാത്രം കണ്ടിരുന്ന ഒരു കാര്യം അന്ന് റിയലായിട്ട് എൻ്റെ തൊട്ട് മുന്നിൽ നടന്നു. അന്നവൾ എന്നെ നോക്കി കണ്ടിന്യൂസ് ആയിട്ട് എത്ര വട്ടം ചിരിച്ചോന്നറിയോ? ആ ഒരു മൊമെന്റ് അവളുടെ ഒരു ചിരിയുണ്ട്, നീ കണ്ടിട്ടില്ലല്ലോ, അത് കാണണക്കൂ, വേറെ ലെവല് ഫീലാ. അവളെന്നെ നോക്കി ചിരിച്ച ഓരോ ചിരിയും എന്നെ കൊല്ലായിരുന്നു. നിങ്ങൾ എന്താന്ന് സംസാരിച്ചത്? ഇഷ്ടമല്ല, ഇനി പുറകെ നടക്കരുത് എന്ന് പറയാൻ വന്ന അവള് എന്നോട് സംസാരിച്ചു തുടങ്ങി. പതിയെ എന്നെ നോക്കി ചിരിച്ചു. ഒരു പത്ത് മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും. അവസാനം അവളെന്നോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? അവളെന്നോട് ചോദിക്കുക ഫ്രണ്ട്സ് ആയിരിക്കാമോ. ഫ്രണ്ട്സോ? എന്നിട്ട് താനെന്താ പറഞ്ഞേ? ഞാനോ? ഞാൻ ഓക്കെ പറഞ്ഞു. ശേ, താനെന്തിനാ അങ്ങനെ പറഞ്ഞേ? ഇത് തന്നെയാണ് അവളും ചോദിച്ചത്, താനെന്തിനാ ഓക്കെ പറഞ്ഞത്, അങ്ങനെ ആരും പറയില്ലല്ലോ. അത് സത്യല്ലേ ആ കുട്ടി പറഞ്ഞത്? പെട്ടെന്നൊരു ദിവസം ഫ്രണ്ട്സ് ആയിട്ടിരിക്കാന്ന് പറഞ്ഞാ അതങ്ങനെ ആരും സമ്മതിക്കാറില്ലല്ലോ. പിന്നെ താനെന്തിനാ അങ്ങനെ പറഞ്ഞേ? താനൊന്ന് ആലോചിച്ച് നോക്കേ. അന്ന് അവൾ ആ പള്ളിയിൽ വെച്ച് ചിരിച്ചത് എന്നെ നോക്കിയല്ലാന്ന് എനിക്കറിയാം. അതുപോലെ അന്ന് ആ ബസ്സിൽ വെച്ച് ചിരിച്ചതും എന്നെ നോക്കിയല്ല. പക്ഷേ അവളുടെ ആ ചിരി ഈ കുറച്ച് നാളുകൊണ്ട് എനിക്കുണ്ടാക്കിയ മാറ്റമുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ അവൾ എൻ്റെ ഫ്രണ്ടായിട്ടിരുന്ന എന്നും എന്നെ നോക്കി ചിരിക്കും, എന്നോട് സംസാരിക്കും. എനിക്കത്രയും മതി. ഞാൻ ഫ്രണ്ട്സായിരിക്കാന്ന് പറഞ്ഞപ്പോൾ അവളെനിക്ക് കൈ തന്നു. അതായിരുന്നു ഫസ്റ്റ് ടച്ച്. ഞാൻ മൊത്തത്തിൽ എന്തോ ആയിപ്പോയി. എന്താ പറയാ, അതുപോലെ എന്നെ ഇതുവരെ ആരും തൊട്ടിട്ടില്ല. കൊള്ളാം, അടിപൊളി, അത്രയ്ക്കൊക്കെ ആയല്ലേ. പിന്നെ നിങ്ങൾ എപ്പോഴൊക്കെയാ കണ്ടത്? കണ്ടു, പക്ഷേ എന്താ ഒരു പക്ഷേ? ഞാൻ അവളെ വീണ്ടും കാണാൻ പോയി. എവിടെ എവിടെയാ പോയത്? അവളുടെ വീടിന്റെ അടുത്തില്ല, ബസ് സ്റ്റോപ്പിൽ. പക്ഷെ അന്ന് അവൾ എന്നോടൊന്നും മിണ്ടിയില്ല. ശേ, കളഞ്ഞല്ലോ. എന്തെങ്കിലും ഒന്ന് കിട്ടുമോ ഇവന്റെ തലക്കിട്ടൊന്ന് കൊടുക്കാൻ? എന്ത് പറ്റി? എടാ പൊട്ട, മരമാക്രി, ബുദ്ധുസേ, എല്ലാം കൊണ്ട് കളഞ്ഞല്ലോ. എടോ ഇതിനൊക്കെ ഒരു നാക്കില്ലേ, അങ്ങനെ വേണ്ട ഡീൽ ചെയ്യാൻ. ആദ്യം ഫ്രണ്ട്സായി, പതിയെ സംസാരിച്ച്, അങ്ങനെയൊക്കെ അല്ലേ. ഇതൊരുമാതിരി നീ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് നിന്നെ പോലെ എക്സ്പീരിയൻസ് ഇല്ലല്ലോ അക്കു. ഇനിയുണ്ടോ ഇതുപോലത്തെ മണ്ടത്തനങ്ങൾ? അതേ ഉള്ളൂ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. താൻ എപ്പോഴും പറയാറില്ല കുട്ടിപ്പാടി പാട്ടില്ലേ, അതും കൂടെ ഒന്ന് കേൾപ്പിക്കേ. Thank you.
ഒരു കാര്യം പറയട്ടെ, എനിക്ക് തോന്നുന്നത് ഇതേ 12 മണിയായല്ലോ, എങ്ങനെ വിഷയം? ആഘോഷ് തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കല്ലേ. ബ്ലോക്ക് ആക്കിയതാ, പക്ഷേ ബർത്ത്ഡേ വിഷയം കൊണ്ട് ഞാനൊരു പുതിയ സിം എടുത്തിട്ടുണ്ട്. എന്താ മെസ്സേജ്? ഞാനൊരു കാര്യം പറയട്ടെ, തനിക്ക് എന്തായാലും കുറച്ച് സമയമൊന്നും പോരാ ആ കുട്ടിയോട് തൻ്റെ മനസ്സിലുള്ള മൊത്തം കാര്യങ്ങളും പറയാൻ. അതുകൊണ്ട് താൻ തിരഞ്ഞെടുത്ത വഴി തന്നെയാണ് നല്ലത്. ഈ കഥ തനിക്ക് എന്താണ് എഴുതാൻ പറ്റാത്തതെന്നറിയോ? ഈ കഥ താൻ എഴുതുന്നത് ആ കുട്ടിക്ക് വേണ്ടിയാ. താൻ ഈ കഥ തനിക്ക് വേണ്ടി ഒന്ന് എഴുതി നോക്ക്, എല്ലാം പെട്ടെന്ന് തന്നെ സെറ്റാവും. താൻ പറഞ്ഞത് ശരിയാണോ? ഞാൻ ഈ കഥ എനിക്ക് വേണ്ടി എഴുതിയ ചിലപ്പോ പെട്ടെന്ന് എനിക്ക് കഥ എഴുതി തീർക്കാൻ പറ്റും. പക്ഷെ ഞാനങ്ങനെ ചെയ്താ അന്ന് അവൾ എൻ്റെ ഫ്രണ്ടായിരിക്കാമെന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അവളെ ഞാൻ കാണാൻ പോയപ്പോൾ എന്നെ തെറ്റിദ്ധരിച്ചതുപോലെ ആയിപ്പോ. അതുകൊണ്ടാണ് അതിനുശേഷമുള്ള ബർത്ത്ഡേക്ക് ഞാൻ വിഷ് ചെയ്തപ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്തത്. പക്ഷെ അക്കു, ഒരാൾ കാരണം മറ്റൊരാളുടെ ജീവിതത്തിൽ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ലോ. അവൾ കാരണം കൊണ്ടാണ് എൻ്റെ ലൈഫ് മൊത്തം ചേഞ്ച് ആയത്. അതുകൊണ്ട് അക്കു, എന്നായാലും ഞാൻ ഈ കഥ അവൾക്ക് വേണ്ടി തന്നെയാണ് എഴുതുക. അത് ചിലപ്പോൾ ഞാൻ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിരിക്കാം. എന്നായാലും ഞാൻ ഈ കഥ അവൾക്ക് വേണ്ടി തന്നെ എഴുതും. അവൾ പോലും അറിയാതെ എൻ്റെ ലൈഫ് എത്രത്തോളം മാറിയെന്ന് അവൾ അറിയുന്ന ആ നിമിഷം എനിക്ക് വേണ്ടി മാത്രമേ അവളുടെ മുഖത്തൊരു ചിരിയുണ്ടാവും. ആ ചിരിയായിരിക്കും ഞാൻ ഈ ലോകത്ത് അവസാനമായി കാണാൻ പോകുന്ന മനോഹരമായ കാഴ്ച. ഹലോ. ഹലോ, എനിക്ക് തന്നെ ഒന്ന് കാണണം. നമ്മുടെ വല്യവള്ളിയില്ലേ, അവിടെ വെച്ച്. ഒരാൾ കാരണം മറ്റൊരാളുടെ ജീവിതത്തിൽ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ലോ. അവള് കാരണം കൊണ്ടാണ് എൻ്റെ ലൈഫ് മൊത്തം ചേഞ്ച് ആയത്. അതുകൊണ്ടക്കു, എന്നായാലും ഞാൻ ഈ കഥ അവൾക്ക് വേണ്ടി തന്നെയാണ് എഴുതുക. അത് ചിലപ്പോൾ ഞാൻ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിരിക്കാം. എന്നായാലും ഞാൻ ഈ കഥ അവൾക്ക് വേണ്ടി തന്നെ എഴുതും. അവൾ പോലും അറിയാതെ എൻ്റെ ലൈഫ് എത്രത്തോളം മാറിയെന്ന് അവൾ അറിയുന്ന ആ നിമിഷം എനിക്ക് വേണ്ടി മാത്രമേ അവളുടെ മുഖത്തൊരു ചിരിയുണ്ടാവും. ആ ചിരിയായിരിക്കും ഞാൻ ഈ ലോകത്ത് അവസാനമായി കാണാൻ പോകുന്ന മനോഹരമായ കാഴ്ച.